എല്ലാവർക്കും ജെ എൻ ജെ ഡേസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ടാണ് അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വൈറ്റ് കളറും ഡാർക്ക് ബ്ലൂ കളറും അക്രലിക് കളേഴ്സ് എടുത്തിട്ടുണ്ട് സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കളറ് ബോട്ടിൽ അപ്ലൈ ചെയ്യുന്നത് ആദ്യം തന്നെ നമുക്ക് ഈ രണ്ട് കളറും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ഡാർക്ക് ബ്ലൂ കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡ് ആക്കിയാണ് ബോട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ രണ്ട് കളറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ബോട്ടിലേക്ക് അപ്ലൈ ചെയ്യാം ഞാനിവിടെ ഒരു മൂന്ന് കോട്ട് കളർ അടിക്കുന്നുണ്ട് ആദ്യത്തെ കോട്ട് അടിച്ചു കഴിഞ്ഞ് അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വേണം അടുത്ത കോട്ട് അടിക്കാൻ അതിന് ശേഷം അടുത്ത കോട്ട് അടിക്കാം അപ്പം ഞാനിത് ഒന്ന് കളർ ചെയ്തെടുക്കട്ടെ പെയിന്റ് ആദ്യത്തെ കോട്ട് അടിച്ചിട്ടുണ്ട് ഇതൊന്ന് ഉണങ്ങുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം അടുത്ത കോട്ട് അപ്ലൈ ചെയ്യാം ആ സമയത്ത് നമുക്ക് കുറച്ച് പണികളുണ്ട് ഞാനിവിടെ ഒരു കോൺഫ്ലേക്സിന്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം തന്നെ ഈ പിക്ചർ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ആ ടൈഗറിൻ്റെ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡെക്കോപ്പേഷൻ മെതേഡ് ചെയ്യാനായിട്ടാണ് നമുക്കറിയാം ഡെക്കോപ്പറേഷൻ മെത്തേഡ് ചെയ്യുന്നത് അതിന്റെ ഒരു ടിഷ്യൂ ഉപയോഗിച്ചിട്ടാണ് നല്ല കനം കുറഞ്ഞ ടിഷ്യൂ ആണ് ബോട്ടിൽ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ ടിഷ്യൂവും ബോട്ടിലും തമ്മിലുള്ള ഒരു സെപ്പറേഷൻ നമുക്ക് ഇല്ല ഇത് എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലതായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പം വീഡിയോ ആയിട്ട് ഇടുന്നത് നമുക്കിപ്പോ ഡെക്കോപ്പറേഷൻ ടിഷ്യൂ ഇല്ലെങ്കിലും ഈസി ആയിട്ട് നമുക്ക് ആ ഒരു മെത്തേഡിൽ ചെയ്യാം കറക്റ്റ് ഡെക്കോപ്പറേഷൻ ഒരിക്കലും ഞാൻ അവകാശപ്പെടില്ല ഇത് ഡെക്കോപ്പേഷൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വേർഷൻ എന്ന് മാത്രം നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ ആദ്യം തന്നെ ഞാൻ ആ കട്ട് ചെയ്തെടുത്ത പടത്തിന്റെ ആ പുറകിൽ നമുക്കറിയാമല്ലോ ചെറിയ കാർഡ് ബോർഡാണ് അതിൻ്റെ പുറകിൽ രണ്ട് മൂന്ന് ലെയറുകളുണ്ട് അതെല്ലാം നമുക്ക് ഒന്ന് അടർത്തി കളയാം ഇങ്ങനെ അടർത്തി കളയുമ്പോഴ് ആ പടം കീറിപ്പോകാതെ ശ്രദ്ധിച്ച് വേണം അടർത്തി എടുക്കാനായിട്ട് ഡെക്കോപ്പേഷൻ്റെ ടിഷ്യൂ ആണോ നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ആ ടിഷ്യൂ തന്നെ നേരെ ബോട്ടിൽ ഒട്ടിച്ചു കൊടുത്താൽ മതി നമുക്കറിയാം നമ്മളിവിടെ ഒരുവിധം കട്ടിയുള്ള പേപ്പറാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ അതിൻ്റെ കട്ടി കുറയ്ക്കാനായിട്ട് നോക്കുകയാണ് ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് ലെയർ പേപ്പർ അടർത്തി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു പടം ഒന്ന് ഷേപ്പ് ചെയ്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ നേരെ കത്രിക ഉപയോഗിച്ചല്ല കട്ട് ചെയ്യുന്നത് ഞാനിവിടെ കുറേച്ച വെള്ളം ഒന്ന് ബ്രഷ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് കീറി എടുക്കുകയാണ് ചെയ്യുന്നത് കറക്റ്റ് ആ ഒരു ഷേപ്പ് ഒന്നും നമുക്ക് വേണ്ട എന്റെ ഏറ്റവും ഒന്നും ഷേയ്പ് ഇല്ലാതെ ആ കീറി എടുക്കുന്ന ആ ഒരു ഷേപ്പ് മതി കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നതിലും ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് ബോട്ടിൽ ഒട്ടിക്കുമ്പോഴാണ് ബോട്ടിലും ആ പിക്ചറും തമ്മിലുള്ള ആ ഒരു സിങ്ക് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആ പടം കീറി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ എൻ്റെ ബാഗ് സൈഡിൽ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് കുറച്ച് വെള്ളം ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ആ വെള്ളത്തിൽ ആ പേപ്പറ് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും അങ്ങനെ കുതിർന്ന് കിട്ടുമ്പോൾ നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ ആ പേപ്പർ ഒന്ന് ചുരണ്ടിക്കളയാം നമ്മൾ എത്രത്തോളം കട്ടി കുറയ്ക്കാമോ അത്രയും കുറയ്ക്കാനായിട്ടാണ് നോക്കുന്നത് ഇനി കുറച്ചുനേരം ഒന്ന് കൈയിട്ട് ഉരയ്ക്കുമ്പോൾ കുറേ പേപ്പറുകൾ പോയി കിട്ടും അപ്പോഴും നമ്മുടെ ആ മെയിനായിട്ടുള്ള ആ പടം കീറിപ്പോകാതെ ശ്രദ്ധിക്കണം അങ്ങനെ നമുക്കൊന്ന് എല്ലാ സൈഡും ഒന്ന് ചെയ്തെടുക്കാം നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുക എത്രയും കട്ടി കുറയ്ക്കാമോ അത്രയും കട്ടി കുറച്ച് നമുക്ക് ചെയ്യാം ഞാനിപ്പോൾ ഒരുവിധം അത് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കത് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം ആ സമയത്ത് ഞാൻ അടുത്തൊരു പടം കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഇത് നേരത്തെ ചെയ്ത രീതിയിലല്ല നേരെ കത്രിക ഉപയോഗിച്ച് ആ പടത്തിൻ്റെ അതേ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് രണ്ട് രീതിയിലും ഞാനൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഏതാണോ പെർഫെക്റ്റായിട്ട് കിട്ടുന്നതിന് നമുക്ക് നോക്കാം അപ്പം അതിൻ്റെ വാലൊക്കെ നല്ല സൂക്ഷിച്ച് ഒന്ന് കീറിയെടുക്കണം ഇതും നമുക്കതേപോലെ തന്നെ പേപ്പറുകളെല്ലാം ഒന്ന് ഒന്ന് കീറിയെടുക്കാം നേരത്തെ ചെയ്ത എല്ലാ മെതേഡും നമുക്ക് ഇവിടെ ചെയ്യാം ഇവിടെ ഞാൻ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തിട്ട് ആ കാർബോർഡൊക്കെ ഒന്ന് ചുരണ്ടി കളയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ രണ്ട് പിക്ചറും അവിടെ ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ ബോട്ടിൽ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അതിൽ നമുക്ക് അടുത്ത കോട്ട് കളർ അടിച്ച് കൊടുക്കാം അങ്ങനെ ഞാൻ മൂന്ന് കോട്ട് അടിച്ചിട്ടുണ്ട് അതിന് ശേഷം അത് ഉണങ്ങാനായിട്ട് വെക്കാം ഇപ്പം നമ്മുടെ ബോട്ടിലൊക്കെ ഉണക്കി എടുത്തിട്ടുണ്ട് നല്ലൊരു ടെക്സ്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ബോട്ടിലൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം ഇപ്പം നമ്മുടെ പടവും അവിടെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്കത് ബോട്ടിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഗ്ലൂ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏതെങ്കിലും പശ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ള കളറിലുള്ള ഏത് പശ വേണേലും ഉപയോഗിക്കാം അതിലേക്ക് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് സ്പൂണ് പശയ്ക്ക് ഒരു സ്പൂണ് വെള്ളം എന്നുള്ളൊരു കണക്കാണ് വേണ്ടിയത് ഞാനിവിടെ കണക്കായിട്ടൊന്നും എടുത്തിട്ടില്ല ഏകദേശം ഒരളവാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പടം ഒട്ടിക്കാനായിട്ട് നോക്കിയപ്പം നമ്മുടെ ആ കടുവാക്കൂട്ടൻ്റെ ആ സൈഡിലൊക്കെ ആ ഒരു കട്ട് ചെയ്തെടുത്ത് ഒരു വെള്ള കളർ പേപ്പർ നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ആ ബോട്ടിലെ നീല കളറിലേക്ക് വെക്കുമ്പോൾ ആ ഒരു വെള്ള കളർ നന്നായിട്ട് എടുത്ത് നിൽക്കുന്നതായിട്ട് തോന്നും അത് ആ പ്രത്യേകിച്ച് ഒരു കാർഡ്ബോർഡിൻ്റെ പീസൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ അടിയിൽ ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിപ്പുണ്ട് അപ്പം ഞാൻ ഓർത്ത് ഒരു മെഴുകുതിരി എടുത്തിട്ട് അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു അപ്പോഴാ ഒരു വെള്ള കളറ് നൂല് നൂല് പോലെ നിൽക്കുന്ന ആ ഒരു ഭാഗമൊക്കെ ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ട് ഒത്തിരി അടുപ്പിച്ച് കാണിക്കരുത് ജസ്റ്റ് ഒന്ന് ഒന്ന് കാണിച്ചൊന്ന് ഓടിച്ചു വിട്ടാൽ മതി ഇപ്പം വെക്കുമ്പോൾ അത്ര ഒരു കുഴപ്പം തോന്നുന്നില്ല ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പശ കുറച്ചെടുത്ത് ആ ബോട്ടിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ എവിടെയാണ് ആ പിക്ചർ ഒട്ടിക്കുന്നത് അതൊക്കെ നേരത്തെ ഒന്ന് നോക്കി വെക്കണം അതിനുശേഷം നമുക്ക് ആ പടം അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഒട്ടിച്ചു കൊടുക്കുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയും നേരിട്ട് നമ്മൾ അങ്ങ് ഒട്ടിച്ചു കൊടുക്കരുത് ഞാനിപ്പോൾ അതിന്റെ മേളിൽ നിന്ന് താഴോട്ടാണ് ഒട്ടിച്ചൊട്ടിച്ചു വന്നിരിക്കുന്നത് നമ്മൾ നേരെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പം ചുളിവുകൾ വീഴാനും അതേപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ എയർ ബബിൾസ് പോലെ ആ പടമൊക്കെ ഒന്ന് പൊങ്ങിയിരിക്കാനൊക്കെ ഇടയാകും ഇപ്പൊ ഞാൻ മേളിൽ നിന്ന് താഴോട്ട് പെരിയാണ് ഒട്ടിച്ചൊട്ടിച്ചു വന്നിരിക്കുന്നത് ഞാനിപ്പോ സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് വളരെ പെരിയാണ് ഒട്ടിച്ചൊട്ടിച്ചു വന്നിരിക്കുന്നത് പിന്നെ എവിടെയെങ്കിലും പൊങ്ങി ഇരിപ്പുണ്ടെങ്കിൽ സൈഡൊക്കെ നമുക്ക് കുറച്ചുകൂടെ പശ തേച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം ഇപ്പം നമ്മുടെ പടമൊക്കെ നന്നായിട്ട് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാൻ നമുക്ക് ഒന്ന് ഉണങ്ങാനായിട്ട് വെക്കാം അങ്ങനെ ഉണങ്ങി കിട്ടുമ്പോൾ ആ എക്സ്ട്രാ ഇരിക്കുന്ന പശയൊക്കെ കാണാത്ത രീതിയിൽ അങ്ങ് ഉണങ്ങിപ്പോക്കോളും അതേപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡിലും ഒന്ന് ചെയ്തെടുക്കാം ഡെക്കോപേഷ് ടിഷ്യൂ ഇല്ലാത്തവർക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ബോട്ടിലാർട്ട് ചെയ്തെടുക്കാം പടം വരയ്ക്കാൻ അറിയാത്തവർക്കും ഇത് എളുപ്പം ചെയ്യാൻ പറ്റിയ ഒരു മാർഗ്ഗമാണ് കുറച്ച് നേരം ഒന്ന് സമയം ചെലവഴിച്ചാൽ വളരെ നല്ലൊരു ബോട്ടിലാർട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ രണ്ട് സൈഡിലും ഞാൻ പടമൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഉപയോഗിച്ച കളറ് തന്നെ ആ സ്പോഞ്ചിൽ ആ പടം നമ്മൾ ഒപ്പം ഒട്ടിച്ചിരിക്കുന്ന പടത്തിന്റെ സൈഡിൽ കൂടെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അതായത് ആ ബോട്ടിലും നമ്മളിപ്പോൾ ഒട്ടിച്ച പടവും തമ്മിൽ ഒരു സെപ്പറേഷൻ അറിയാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് ആ പടത്തിലോട്ടൊന്ന് കയറ്റി നമുക്കൊന്ന് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം എല്ലാ സൈഡുകളും ഇതേപോലെയുള്ള പാക്കറ്റുകളോ അല്ലെങ്കിൽ നമ്മുടെ മാഗസിന്റെ പേപ്പറുകൾ അല്ലെങ്കിൽ കല്യാണ അതിലൊക്കെ നല്ല നല്ല പടങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കണം നല്ല ക്യൂട്ടായിട്ടുള്ള പടങ്ങളൊക്കെ ചെയ്തെടുക്കുമ്പം നല്ല ഭംഗിയായിരിക്കും ബോട്ടിൽ കാണാനായിട്ട് നമുക്ക് വരയ്ക്കാൻ അറിയാത്തവർക്ക് വരച്ച് കഷ്ടപ്പെടുകയോ കളർ അടിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇതേപോലെ നമ്മളൊന്ന് സൂക്ഷിച്ച് ആ പേപ്പറിന്റെ തിക്നെസ് കഴിവതും കുറച്ചൊന്ന് ഒട്ടിച്ചെടുത്താൽ മാത്രം മതി ഇപ്പൊ നമ്മുടെ ബോട്ടിലാട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് വെച്ച് നിർത്തുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ബോട്ടിലിന്റെ മേളില് ആ ഒരു ടൈഗറിൻ്റെ സെയിം കളറ് അക്രലിക് കളറ് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ കോട്ടൺ ത്രെഡ് ചുറ്റി കൊടുക്കാം അങ്ങനെ കൂടുതലായിട്ട് ബോട്ടില് ഒന്നുകൂടി ഭംഗിയാക്കാം ഞാനിപ്പോൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇനി ഞാൻ അതിന്റെ മേളിൽ കൂടി നമ്മള് നേരത്തെ എടുത്തു വെച്ച പശയും വെള്ളവും എടുത്തു വെച്ച മിക്സ് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ പടം കുറെ കൂടി നന്നായിട്ട് ഒട്ടിയിരിക്കും അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കോട്ട് വാർണിഷ് ഇതിന്റെ മേളിൽ കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പം നമ്മുടെ ബോട്ടിൽ ഇതേ ഭംഗിയോടുകൂടി തന്നെ കളർ ഒന്നും പോകാതെ ഇരിക്കും അപ്പം കാണാനായിട്ട് കുറെ കൂടി ഒരു ഗ്ലേസിംഗ് നമുക്ക് കിട്ടും അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ കഴിയുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ